അസ്സലാമു അലൈക്കും. മീന ഫാത്തിമ മിന്നൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റി ആയിട്ട്, വളരെ യമ്മി ആയിട്ട്, ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാത്ത ഒരു ചിക്കൻ ഫ്രൈ ആയാലോ? നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്കിന്ന് ഉണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഞാൻ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, ഇത് അരിപ്പൊടിയാണ്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും, പിന്നെ നമുക്ക് മുട്ടയുടെ വൈറ്റ് വേണം, യോക്ക് വേണ്ട, വൈറ്റ് മാത്രം മതി. ഇതെല്ലാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലപ്പൊടിയും അരിപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാവേ. നമുക്കാദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാവേ. മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ള അരിപ്പൊടി. ഇനി നമുക്ക് മുട്ടയുടെ വൈറ്റ്, ഒരു ടീസ്പൂൺ വെള്ളം, നമുക്കിത് നരച്ചെടുക്കാവേ. നമ്മുടെ മസാല കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇത് നമ്മൾ തേച്ച് പിടിപ്പിച്ച ഉടനെ എടുത്ത് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഒരു ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ഉള്ളൂ ഇതിനകത്തേക്ക് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഈ മസാലക്കൂട്ടൊക്കെ കയറി പിടിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ ചിക്കൻ കാണുമല്ലോ, എപ്പോഴെന്നല്ല മിക്കപ്പോഴും വാങ്ങിക്കുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്തൊന്ന് കൊടുത്തു നോക്കണം. പക്ഷെ നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്തേക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പായിരിക്കും, അടിപൊളി ടേസ്റ്റിയുമാണ്. അങ്ങനെ നമ്മളിവിടെ നല്ല അടിപൊളിയായിട്ട് മസാലകളെല്ലാം പുരട്ടി ഇവിടെ അടിപൊളിയാക്കി ചിക്കനെ നല്ല എണ്ണയിലിട്ട് ഫ്രൈ ആക്കാൻ പഴുവത്തിന് ഇവിടെ വെച്ചേക്കുവാണ്. ഇനി ഇത് ഒരു 10-20 മിനിറ്റ് വരെ, അരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ, ഇത് നമുക്കൊന്ന് അതിനകത്തേക്കൊക്കെ പിടിക്കണ്ടേ. അപ്പം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്യാൻ നേരത്ത് കിച്ചണിൽ കാണാം. അപ്പം നമുക്ക് നേരെ വെച്ച് കൊടുക്കാം, ചൂടാവട്ടെ. ഓയിലൊഴിക്കുവാണ്, ഓയില് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ചിക്കൻ ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് ഫ്രൈ ആവട്ടെ. നമുക്ക് ഓരോ ഭാഗവും അരച്ചിട്ട് കൊടുക്കാവേ. നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഒരു സൈഡ്. ഈ ഒരു സൈഡും കൂടെ മുരിഞ്ഞിട്ട് മുരിയട്ടെ. എണ്ണയിട്ടിടണം. നന്നായിട്ട് ഫ്രൈ ആവട്ടെ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മാറ്റാം. ഈ സ്റ്റൗ ഞാൻ സിമ്മിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പീസുകളും കൂടി ഇട്ട് കൊടുക്കാവേ. ഇത് അതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇരു വശങ്ങളും നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മുരിയുന്നുണ്ട്. ഒരു വശം ഞാൻ മറിച്ചിട്ട് കൊടുത്താണ്. നന്നായിട്ട് ഫ്രൈ ആവട്ടെ. കുറച്ച് ക്ഷമ വേണം. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മറ്റേ സാധാ മുളകൊക്കെ തിരുമുന്നതിനെക്കാട്ടിലും നമുക്ക് സമയം വേണം. ഇതൊന്ന് കരിയാൻ നമ്മൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയെടുക്കണം കേട്ടോ. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നെല്ലാവരും ചെയ്ത് നോക്കി ഇങ്ങനെ തന്നെ എന്നിട്ട് പറഞ്ഞാൽ മതി. സാധാ രീതിയിൽ ഫ്രൈ ആക്കുന്നതിലും ഇരട്ടി ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ആക്കുമ്പോൾ. നന്നായിട്ട് മുരിഞ്ഞിട്ട് നമുക്ക് മാറ്റിയാലോ. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്യുക കേട്ടോ. ഇല്ല കിടന്ന് കരിഞ്ഞു പോകും. ഓരോ ദിവസം ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കുറച്ച് നമുക്ക് സബോള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം ഒരു ഭംഗിക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ മാത്രം കാണിച്ചാൽ പോരല്ലോ. ഇതിൻ്റെ ടേസ്റ്റും കൂടെ ചെയ്ത് അറിയണ്ടേ ടേസ്റ്റ് ആണോ അത് കൊള്ളോ ഇല്ലയോ എന്നാലും നമ്മൾ നമ്മുടെ രണ്ട് കുട്ടീസിനെ വിളിക്കാം. ഒരാളിനെയും കൂടെ പരിചയപ്പെടുത്തി തരാം. ഇതാണോ ഞങ്ങളുടെ മാമിയുടെ മോനാണോ? വാപ്പച്ചിയുടെ കൂടെ ഇവിടം വരെ വീഡിയോ പിടിക്കുന്നൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ. ഇതൊന്നും അവനെ കണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിക്കാൻ. ഇവനും കൂടെ ടേസ്റ്റ് ചെയ്തതല്ലേ. അപ്പൊ ഞാനും കൂടെ ഇറങ്ങി ടേസ്റ്റ് ചെയ്യാം. സൂപ്പർ അടിപൊളിയാട്ടോ. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോ തൊട്ടടുത്തൊരു ബെൽ
Bye. Thanks for watching. The end.